നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് പൊന്മുടിയിൽ കാറ് കൊക്കയിലേക്ക് മറിഞ്ഞ വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. 9 മണിയോടുകൂടിയാണ് പൊന്മുടിയിലെ കൊക്കയിലേക്ക് കാറ് മറിഞ്ഞിരിക്കുന്നത്. 22-ാമത്തെ വളവിൽ വെച്ചായിരുന്നു കാറ് അപകടത്തിലേക്ക് പെട്ടത്. മുകളിലേക്ക് കയറിയിരുന്ന കാറ് ബ്രേക്ക് വിട്ട് പിന്നിലേക്ക് വരികയും ഈ കുഴിയിലേക്ക് വീഴുകയുമാണ് ചെയ്തിരുന്നത്. 4 പേരാണ് യാത്രക്കാർ ആ കാറിനകത്തുണ്ടായിരുന്നത്. അതിൽ 4 പേരിൽ 3 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 9 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. 9 മണിക്ക് അപകടം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, അതായത് പൊന്മുടിയിലെ ഏറ്റവും ഉയർന്ന വളവാണ് ഈ 22-ാമത്തെ വളവ് എന്ന് പറയുന്നത്. ഫോറസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ വെച്ചാണ് ഈ അപകടം നടന്നത്. ഈ അപകടം നടക്കുന്ന സൗണ്ട് കേട്ട്, അല്ലെങ്കിൽ ഈ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. മൂടൽ മഞ്ഞുണ്ട്, അതുപോലെ തന്നെ നല്ല മഴയുമുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. പക്ഷേ എന്നിരുന്നാലും തന്നെ കൃത്യസമയത്ത് ഇത് കാണാൻ സാധിച്ചത് കൊണ്ട് തന്നെ, അറിയാൻ സാധിച്ചത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചതാണ്. 3 പേരെയും തക്ക സമയത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞത്. മറ്റ് ഗുരുതര പരിക്കുകളൊന്നുമില്ല. ഇതിൽ ഒരാളുടെ കാല് ഈ കാറിന്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ട്. ഫയർഫോഴ്സ് സംഘം ഉടനെ തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും 4 പേരെയും ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 3 പേർ സുരക്ഷിതമായ ഒരിടത്തുണ്ട്, മറ്റൊരാൾ കുറച്ച് അകലേക്കാണ് മാറിക്കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 4 പേരെയും സുരക്ഷിതമായി തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. സാധാരണഗതിയിൽ ഇപ്പോൾ തന്നെ മഴക്കാലമാണ്, കാലവർഷം തുടങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഴ അതിശക്തമായി പെയ്യുമ്പോൾ തന്നെ റോഡ്, ഈ ഒരു റോഡ് ഇടിയുന്ന സാഹചര്യവും പൊന്മുടി പൂർണ്ണമായും ഒറ്റപ്പെടുന്ന സാഹചര്യവും ഒക്കെ തന്നെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. വളരെ സാധാരണഗതിയിൽ കാലവർഷം തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഇവിടേക്ക് സഞ്ചാരികളെ കയറ്റിവിടാത്ത ഒരു സാഹചര്യമുണ്ട്. ജില്ലാ ഭരണകൂടം അത്തരം വിലക്ക് ഏർപ്പെടുത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, യാത്രക്കാർക്ക് അനുമതിയുണ്ട്. അതുമാത്രമല്ല, ഇത് സന്ദർശന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ യാത്രക്കാർ ഇവിടേക്ക് വരാറുണ്ട്. പക്ഷേ മഴയും മൂടൽമഞ്ഞും കാരണം അത്ര പരിചയമില്ലാത്തവർക്ക് ഈ വളവിൽ കുറച്ച് ദുർഘടം പിടിച്ച വളവ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ദുർഘടം തന്നെ ആയിരിക്കും. പക്ഷേ ഇത്തരത്തിൽ മഴയും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നാൽ തന്നെ കാഴ്ച വ്യക്തമല്ലായിരുന്നു, മുന്നിലുള്ള കാഴ്ച വ്യക്തമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ലഭിക്കാത്തതുമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. കൊല്ലം 5 സ്വദേശികളാണ് ഈ കാറിൽ ഉണ്ടായിരുന്നവരെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ബ്രേക്ക് ഇല്ലാതെ, ബ്രേക്ക് നഷ്ടപ്പെട്ട പുറകിലേക്ക് വന്ന കാറ് ഈ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. വലിയൊരു ഗർത്തമായിരുന്നു, ഗർത്തത്തിലേക്ക് വീഴുകയായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് ഓഫീസ് ഉള്ളതിനാൽ തന്നെ ഈ വലിയൊരു സൗണ്ട് കേട്ട്, ഈ ഒരു ശബ്ദം കേട്ടാണ് എല്ലാവരും അവിടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ലയത്തിലുണ്ടായിരുന്ന ആളുകളും ഒക്കെ തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് തന്നെ രക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും സാധാരണഗതിയിൽ മഴ തുടങ്ങുമ്പോൾ തന്നെ പൊന്മുടിയിൽ ഇത്തരത്തിൽ മഞ്ഞ് വീഴ്ചയും മഴയും ഒക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യം, അതുകൊണ്ട് തന്നെ ഈ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സമയം കൂടിയാണിത്. അതുപോലെ തന്നെ അപകടവും കൂടുതലുള്ള സാഹചര്യമായതിനാൽ തന്നെ അവിടേക്ക് സാധാരണഗതിയിൽ വിലക്ക് ഏർപ്പെടുത്താറുണ്ട് ഇത്തരം സമയങ്ങളിൽ. പക്ഷേ ഇന്ന് അങ്ങനെ വിലക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കാറിൻ്റെ ബ്രേക്ക് കിട്ടാതെ വന്നതിനാലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനു മുൻപും ഇതേ ഈ ഒരു അപകടം ഉണ്ടായിരുന്ന ഇടത്ത് ഇതിനു മുൻപും ഒരു ലോറിയും ഒരു കാറും ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നിരന്തരം ഇത്തരത്തിൽ അപകടം സജീവമാകുന്ന സാഹചര്യമുണ്ട്. വലിയ തോതിൽ വിനോദസഞ്ചാരികൾ അങ്ങോട്ടേക്ക് എത്തുന്നതുമുണ്ട്. ഇത് വലിയ തോതിലാണ് ജീവന ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ വളവുകളിലെ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ പോകുന്നത്. എന്തായാലും ഈ 4 പേരുടെ ജീവനും മറ്റ് ആപത്തുകളൊന്നും കൂടെ തന്നെ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.